ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് വ്ളോഗൊന്നും ചെയ്ത് വലിയ പരിചയമില്ല കേട്ടോ. വലിയ പരിചയം എന്നല്ല, തീരെ പരിചയമില്ല, ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ നാട്, താനാളൂർ എന്നാണ് പറയുക, നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളെ ജി ടെക്കിൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ കുറച്ചായിട്ട് ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് വേണ്ടിയിട്ട്, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ആ കേക്ക് ഡെലിവറി ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേക്ക്. അപ്പോൾ കേക്ക് ഇങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇളനീർ കേക്കാണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇളനീർ ഞാൻ ആദ്യം തന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു കൊടുന്ന കേട്ടോ. നമ്മളെ മരത്തമ്മന്ന് ഇട്ടതൊന്നുമല്ല, ഞാൻ തന്നെ വാങ്ങിച്ചുകൊണ്ടാന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ എനിക്ക് മടിയായി, അപ്പോൾ ഞാനവിടെ കിടന്ന്, അപ്പം താത്താൻ്റെ മോനെ കൊണ്ട് വാങ്ങിപ്പിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒരു ഇളനീരിൻ്റെ റേറ്റ് വരുന്നത് 35 രൂപയാണ്. ടോട്ടൽ രണ്ട് ഇളനീരിന് 70 രൂപയായി. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് വെള്ളം കാണുമ്പോൾ വേറെ വേറെ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പം ഒന്നിൽ കുറച്ചൊക്കെ തേങ്ങ ആയിട്ടും ഉണ്ടായിരുന്നു, ഒന്ന് എന്താ പറയുക, പറ്റേ വയലിയായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് സ്പൂൺ വെച്ചിട്ട് പാത്രത്തിൽ കൈട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്ര ഒരു ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. കാമ്പോ അത്ര ഉണ്ട്, അതേപോലെ വെള്ളം കുറച്ചുണ്ട്. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് മിഠായി മേറ്റും കൂട്ടിയിട്ട് അടിച്ചെടുക്കണം. നന്നായിട്ട് അടിച്ചെടുക്കുന്നതിന് മുൻപായിട്ട് പകുതി ഒന്ന് അടിച്ചിട്ട് അതിൻ്റെ പകുതി പോർഷൻസ്, പകുതി ഒന്ന് ക്രഷായാൽ മതി, ഓവറായിട്ട് അരയാണ്ട് നമുക്ക് അതിൻ്റെ പകുതി ഒന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന പകുതി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ തന്നെ അടിച്ചെടുക്കുക കേട്ടോ. ഇതാണ് നമ്മൾ റോസ്റ്റിങ് ചെയ്യുമ്പോൾ ആ ക്രീമിൽ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ കരിക്കിൻ്റെ വെള്ളം ഉണ്ടായിരുന്നല്ലോ, അതൊന്ന് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ പഞ്ചസാര സിറപ്പിന് പകരം യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിൽ പഞ്ചസാര ചേർത്തിട്ട് ആണ് നമ്മൾ കേക്ക് വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു ബൗളിലേക്ക് 5 മുട്ട കേട്ടോ, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ആവണം. പാത്രമൊക്കെ നല്ലതായിട്ട് ഡ്രൈ ആയിട്ടിരിക്കാൻ വേണം. അപ്പോൾ 1.5 kg വെയിറ്റ് വരുന്ന കേക്കാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അതിലേക്ക് 1 teaspoon വാനില എസൻസും 1/2 teaspoon മിൽക്ക് എസൻസും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഉപ്പ് ചേർക്കണ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ വലിയ ബബിൾസൊക്കെ പോയി ഒരു കുഞ്ഞ് ബബിൾസ് ആയി വരുന്ന ടൈമിൽ നമുക്ക് 1.5 cup പൊടിച്ച പഞ്ചസാര ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒറ്റ അടിക്കിടരുത്, ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്കൊരു 2-3 teaspoon ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1.5 cup നമ്മൾ പഞ്ചസാര പൊടിച്ചതെടുത്തില്ലേ, ആ ഒരു സെയിം അളവിൽ തന്നെ മൈദയും അതേപോലെ 1.5 teaspoon ബേക്കിംഗ് പൗഡറും 1/2 teaspoon ബേക്കിംഗ് സോഡയും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇടവിട്ട് ഇടവിട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം നമ്മളെ ഫ്ലോർ ഇട്ട് കൊടുക്കുക, അതേപോലെ പിന്നെ കുറച്ച് പാലൊഴിച്ചു കൊടുക്കുക. 1/4 cup പാലും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാലിട്ട് ഒഴിച്ചു കൊടുക്കുക, അതിനുശേഷം പിന്നെയും ഫ്ലോർ ഇട്ട് കൊടുക്കുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ 1.5 kg വെയിറ്റ് വരുന്ന കേക്കായതുകൊണ്ട് 8.5 inch മോൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അത് �ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ചതായിരുന്നു. അത് ഞാൻ 150°C 10 minutes പ്രീ ഹീറ്റ് ചെയ്തിട്ടിരുന്ന ഓവനിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ടൈമിങ് ഇതേ കണ്ടില്ലേ, കഴിയാനായിട്ടുണ്ട്. അപ്പോൾ അതൊരു 50 minutes ഞാൻ കൂട്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു ചൂട് തന്നെ കേട്ടോ, ഒരു 150 degrees തന്നെയാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമോട് നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1.5 cup ക്രീം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യുക, പിന്നെ അങ്ങനെ സ്പീഡ് കൂട്ടി കൊടുത്തിട്ട് ലാസ്റ്റ് ഫുൾ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അതിൽ നിന്ന് ഞാൻ കുറച്ച് ക്രീം മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ ക്രീമിലേക്കാണ് നമുക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ടെൻഡർ കോക്കനട്ടിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ആ മിക്സ് നന്നായിട്ട് അരച്ച മിക്സ് ഇല്ലേ, ലാസ്റ്റ് അരച്ച ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ക്രീം ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കേക്കിൽ ഉള്ളിൽ ഫില്ലിങ്ങിൽ വെച്ച് കൊടുക്കൂലേ, ആ ഒരു ക്രീം ഈ ഒരു ക്രീമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബാക്കി വരുന്ന ക്രീം നമുക്ക് ഇതേപോലെ എടുത്ത് വയ്ക്കാം.
അപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പം ഇത് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കേക്ക് നന്നായിട്ട് തണുത്ത ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് നല്ല ടോപ്പ് ലെയറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ഇളനീരിൻ്റെ പൾപ്പുണ്ടല്ലോ അതുണ്ട്. നമ്മൾ ഇളനീർ പൾപ്പ് ചേർത്തിട്ടുള്ള ക്രീമുണ്ട്, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ട്, പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ഇളനീരിൻ്റെ വെള്ളത്തിൽ പഞ്ചസാര ചേർത്തിട്ട് സിറപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ചെടുക്കുക. പിന്നെ നമ്മൾ സിറപ്പ് കൊണ്ട് ഒന്ന് വെറ്റ് ചെയ്ത ശേഷം ക്രീം കുറച്ച് ഇട്ടെടുക്കുക. അതിന് ശേഷം നമ്മൾ മിൽക്ക് മേടില്ലേ അത് ഒഴിച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. പിന്നെ നമുക്ക് നമ്മളെ ഇളനീരിൻ്റെ ക്രഷ് ഉണ്ടല്ലോ, ക്രഷ് ചെയ്തെടുത്തിട്ടില്ല, അതോട് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ സെയിം റിപ്പീറ്റേഷൻ തന്നെ സെക്കൻഡ് ലെയർ വെക്കുക. ഇതേ ഒരു പ്രോസസ്സ് തന്നെ ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ മൂന്ന് ലെയറും വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ക്രാം ക്രോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ക്രാം ക്രോട്ട് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കുറഞ്ഞത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിക്കാനായിട്ട് വെക്കുക. അപ്പോൾ രാത്രിയാണിത് ഞാൻ ചെയ്യണത്. അപ്പോൾ ഇതാ പാത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. ഞാൻ ക്രാം ക്രോട്ട് ചെയ്തിട്ട് കേക്ക് ഫ്രിഡ്ജിൽ സെറ്റാകാൻ വെച്ചിട്ടുണ്ട്. ഇനി പാത്രങ്ങളൊക്കെ കഴുകി തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കിടന്നുറങ്ങാൻ പോണത് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. സമയം ഒരു 11:30 ആ ടൈം ആയിക്കണിപ്പോൾ. പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും കറക്റ്റ് 12 മണിയായിട്ടാണ്. പിന്നെ ഞാൻ പോയി കിടന്നുറങ്ങി. പിന്നെ പിറ്റേ ദിവസം രാവിലെ കേട്ടോ ബാക്കി പണി ചെയ്യണത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ക്രം ക്രോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇനി നിന്ന് ഐസിങ് ചെയ്തെടുക്കുക കേട്ടോ. അതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തരണ്ടല്ലോ, നിങ്ങൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടതല്ലേ. ആദ്യം മുകളിൽ ക്രീം ഇട്ടിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യുക, പിന്നെ സൈഡിലൊക്കെ അതേപോലെ നൈഫ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അത് ലാസ്റ്റ് നമ്മൾ സ്ക്രാപ്പർ ഇല്ലേ, അപ്പോൾ ആ സ്ക്രാപ്പർ കൊണ്ട് ചെറിയൊരു ഡിസൈനും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതെ, ഇതേപോലുള്ള ഡിസൈനുള്ളൊരു സ്ക്രാപ്പറാണ് ഞാൻ യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്നുകൂടി ഒന്ന് ഫിനിഷ് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇളനീർ കേക്കല്ല, അപ്പോൾ ചെറിയൊരു ഡിസൈൻ എന്തെങ്കിലും കൊടുക്കുക വെച്ചിട്ട് ഞാൻ കുറച്ച് ഗ്രീൻ കളറ് ബാക്കിയുണ്ടായിരുന്ന ക്രീമിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പ്ലെയിനായിട്ട് ജിടെക്കിൻ്റെ ആ ലോഗോ വരുന്നൊരു സംഭവം മാത്രം അതിൻ്റെ മുകളിൽ നമുക്ക് ഫൗണ്ടൻറ്റായിട്ട് ചെയ്യാൻ വെച്ചിട്ടായിരുന്നു. പിന്നെ ക്രീം ഏതായാലും കുറച്ച് ബാക്കിയുണ്ട്, അപ്പോൾ അത് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത കേട്ടോ. അപ്പോൾ ഞാനൊരു ലീഫിൻ്റെ ഡിസൈൻ ആട്ടെ വരച്ചെടുക്കുന്നത്. അപ്പോൾ ലീഫ് നോസിൽ എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ ലീഫ് നോസിൽ ഇല്ലാത്തവർ ഇതേപോലെ ചെയ്താൽ മതി. രണ്ട് സൈഡ് ഇങ്ങനെ കർവ്ഡായിട്ട് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് നല്ലപോലെ ലീഫ് വരക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നോസിലിനേക്കാളും നന്നായിട്ട് നമുക്ക് ലീഫ് വരക്കാൻ പറ്റുക ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് ഫ്രിഡ്ജിൽ ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകൾക്ക് വേണ്ടിയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജിടെക്കിൻ്റെ ലോഗോ, അത് നമുക്ക് ഫോണ്ടൻറ്റ് വെച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ. ആദ്യം വൈറ്റ് ഫോണ്ടൻറ്റ് വരുത്തിയിട്ട് കളർസൊക്കെ മിക്സാക്കിയിട്ട് ഇങ്ങനെ പരത്തിയെടുത്തിട്ട് പിന്നെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു ഡിസൈൻ ആക്കി എടുക്കുന്നത്. അപ്പോൾ അതെ ഇതേപോലെ വരും, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ചെടുക്കുക. പിന്നെ ഫൈനലായിട്ട് കുറച്ച് ഷുഗർ ബോൾസും കൂടി വെച്ചെടുത്താൽ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഞാനിങ്ങനെയൊന്നും അല്ലായിരുന്നു ഡിസൈൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ ചെയ്തു വന്നപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഇനി ഇത് നമുക്ക് പാക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ബോക്സ് മടക്കിയിട്ട് അതിൽ പാക്ക് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ പോയി കുളിച്ചിട്ട് മിസ്കാര കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ പോയത്. അപ്പോൾ ഇത് 1 kg ബോക്സ് എൻ്റെ സ്കൂട്ടിമ്മ കൊള്ളുള്ളൂ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ താത്താൻ്റെ മോനെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഇത് കൊണ്ടുപോയെടുക്കാൻ പോണത് കേട്ടോ. അപ്പോൾ താന്നാളൊരു പഞ്ചായത്ത് ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മളെ കോളേജ് വരുന്നത്. അപ്പോൾ എല്ലാവരും നല്ലപോലെ റെഡി ആയിരിക്കുന്നുണ്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇവിടെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കണ തിരക്കിലാണ് ഉണ്ടോ? അപ്പോൾ നമ്മളെ മെയിൻ ഹെഡായിട്ടുള്ള ഫൈസൽ സാർ തന്നെയാണ് കേട്ടോ അത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ സാർ എല്ലാവരോടും കൂടി കട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും വിളിച്ച് വരുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അപ്പോൾ ഈ സമയത്തുള്ള ഉച്ചയ്ക്ക് ശേഷമുള്ള ബാച്ചിലുള്ള കുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ടൈം കണക്കാക്കിയിട്ട് ഞാൻ പോയതാണ്. അപ്പോൾ എല്ലാവർക്കും കൂടി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത്രയും കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു, ബാക്കി കുട്ടികൾ അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സാറ് കട്ട് ചെയ്ത് പിന്നെ ബാക്കി നമ്മളെ സഞ്ജിത കട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ സാറായിട്ടുള്ള രാജേഷ് സാറ് അപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാവരും കൂടി കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ പോയി കാണുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെയും ബൈ.